അസ്സലാമു അലൈക്കും. എന്താ ആരും സലാം അടക്കാത്ത? അസ്സലാമു അലൈക്കും. ആ യെസ്, ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞ വാലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. യെസ്, വാലൈക്കും അസ്സലാം. അല്ലോ, എന്റെ ചെവി പൊട്ടിയോ? ആ, അപ്പൊ വെരി ഗുഡ് ആണല്ലേ. എന്താ എല്ലാരും ഇങ്ങനെ ഉഷാറില്ലാതെ എനർജി ഇല്ലാതെ ഒക്കെ ഇരിക്കണ്ടല്ലോ? അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഓൺലൈൻ ക്ലാസ്സിന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിലും നല്ല എനർജറ്റിക് ആയിരിക്കണം. ഓക്കെ. ആ, എന്നാ നമ്മക്ക് ചെറിയ രണ്ടുപേരി പാട്ട് പാടി തുടങ്ങല്ലേ ഇന്നത്തെ ക്ലാസ്. അല്ലേ, നിങ്ങളൊക്കെ ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഓൺലൈൻ ക്ലാസ് കേട്ട് കേട്ട് മടുത്തോ? ഏയ്, ഇല്ല അല്ലേ. ഓൺലൈൻ ക്ലാസ്സില് നല്ല സ്കൂളിൽ വരുന്നത് പോലെ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി യൂണിഫോം ഒക്കെ ഇട്ട് വരിക. അപ്പം എന്താവും, നല്ല എനർജറ്റിക് ആവും. ഓക്കെ. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, ചെറിയൊരു പാട്ട് പാടാം അല്ലേ. എല്ലാവരും കേട്ടോളൂ. എന്നാ റെഡിയല്ലേ? ഓക്കെ. യെസ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാ. കുളിരുള്ളൊരാശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാ. സന്തോഷമുയരുമ്പോൾ സന്താപമുണരുമ്പോൾ ഓർക്കാൻ മറക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ. ഓർക്കാൻ മറക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ. ഓർക്കാൻ മറക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാ. എന്താ പാട്ടിൽ പറഞ്ഞത് അല്ലേ? നമ്മൾ എപ്പോഴും ആരെ ഓർക്കണം? അല്ലാഹുവിനെ ഓർക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർന്നെണീറ്റാലും അതിനുള്ള പ്രാർത്ഥനയൊക്കെ നമുക്ക് പഠിക്കാം. അടുത്തടുത്ത കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള പ്രാർത്ഥനകളൊക്കെ പഠിക്കാം. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയതാണ്. ഓക്കെ. അപ്പം നമ്മളെന്താണ് അല്ലേ ഇന്ന് ഒരു കൊച്ചു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലേ. നമ്മളൊക്കെ ഉറങ്ങി എണീറ്റാൽ ആദ്യമായിട്ട് എന്താ ചെയ്യുക? ആദ്യമായിട്ട് എന്താ ചെയ്യുക? ആ, ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കയ്യും മുഖമൊക്കെ കഴുകും അല്ലേ. പിന്നെ നമ്മൾ എവിടെ പോവുക അല്ലേ? മിക്കവാറും എല്ലാവരും എവിടെയാണ് പോവുക? ടോയ്ലറ്റിലാണ് പോവുക അല്ലേ. ഉറങ്ങി ഉണർന്ന ഉടനെ എന്ത് ചെയ്യും? ടോയ്ലറ്റിൽ പോവും അല്ലേ. കാരണം കുറേ സമയം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ മൂത്രമൊഴിച്ചിട്ട് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ആദ്യം വേഗത്തിൽ ചിന്തിക്കുക എന്താണ്? ടോയ്ലറ്റിൽ പോകണമെന്ന് അല്ലേ. അപ്പം നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോഴും എന്തുണ്ട്? കുറച്ച് മര്യാദകളൊക്കെ ഉണ്ട് അല്ലേ. ഇല്ലേ? ആ, അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് പഠിച്ചു അല്ലേ? എന്താ പഠിച്ചത്? മുതിർന്നവരെ ബഹുമാനിക്കണം, വലിയവരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ചെറിയ കുട്ടികളോട് നമ്മൾ കരുണ കാണിക്കണം അല്ലേ. അധ്യാപകരെയും ഒക്കെ സുഹൃത്തുക്കളെയും നമ്മൾ എന്ത് ചെയ്യണം? ആദരിക്കണം എന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പം ഇന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ആ, എവിടെ പോകുമ്പോൾ ഉള്ള മര്യാദകൾ? ടോയ്ലറ്റിൽ പോകുമ്പോൾ അല്ലേ. നമ്മൾ ഉറങ്ങി എണീറ്റാൽ എവിടെ പോകുമെന്നാണ് പറഞ്ഞത്? ടോയ്ലറ്റിൽ പോകും. ഓക്കെ അല്ലേ.
ആ എല്ലാവരും എല്ലാ ദിവസവും എവിടെ പോകും? ടോയ്ലറ്റിൽ പോകും. ടോയ്ലറ്റിൽ പോകുമ്പോഴും എന്തുണ്ട്? കുറച്ച് മര്യാദകളൊക്കെ നമുക്ക് നബി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പും ആഹാരത്തിന് ശേഷവും അല്ലേ ആഹാരത്തിലുടനീളം പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചൊക്കെ നമ്മൾ അല്ലേ മുമ്പെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞൊക്കെ ഉണ്ടായി. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്തൊക്കെ മര്യാദകളാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയാവുന്ന ഭാഷകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമ്മൾ ടോയ്ലറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറുന്ന സമയത്ത് ഏത് കാൽ വെച്ചാണ് നമ്മൾ കയറേണ്ടത്? ആർക്കെങ്കിലും അറിയോ? ചിലർക്കൊക്കെ അറിയാൻ പറ്റും. കാരണം ഉമ്മമാരോ ഉപ്പമാരോ മറ്റുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പം ഏത് കാൽ വെച്ചാണ് നമ്മൾ കയറേണ്ടത്? ആ ഇടത് കാൽ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ വീട്ടിലേക്കോ അല്ലേ മറ്റു വല്ല ഓഫീസ് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കോ ഒക്കെ കയറുമ്പോൾ ഏത് കാലാ വെക്കേണ്ടത്? വലത് കാൽ വെച്ചാണ് നമ്മൾ കയറേണ്ടത് അല്ലേ. ആ ഓക്കെ, അപ്പൊ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഏത് കാൽ വെക്കണം? ഇടത് കാൽ വെക്കണം. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ അല്ലേ? ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്ലേച്ഛമായ സ്ഥലം, അതായത് ചീത്തയായ സ്ഥലം എന്നാണ് പറയാറ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്തേ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോയ്ലറ്റിൽ കയറുമ്പോഴുള്ള മര്യാദകളും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് ഇടത് കാൽ വെച്ച് നമ്മൾ കയറണം. ഓക്കെ, പിന്നെ അവിടെ ഇരുന്ന് വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ടോയ്ലറ്റിൽ കയറിയിട്ട് അല്ലേ കുറേ ഉമ്മ ഉപ്പ എന്നൊക്കെ വിളിച്ച് ചിലരുണ്ടാവും, നല്ല നല്ല പാട്ടുകളൊക്കെ പാടുണ്ടാവും. എന്തിൻ്റെ പാട്ടൊക്കെ? അള്ളാഹിനെ കുറിച്ചുള്ള പാട്ടൊക്കെ പാടുണ്ടാവും അല്ലേ. അതൊന്നും എന്തല്ല, നല്ലതല്ല, നല്ലതല്ല അല്ലേ. ടോയ്ലറ്റിൽ കയറിയിട്ട് അള്ളാഹ് എന്ന് ഉച്ചരിക്കുന്നത് എന്തല്ല, നല്ലതല്ല. ടോയ്ലറ്റിൽ കയറിയിട്ട് സംസാരിക്കുന്നത് നല്ലതാണോ? അല്ല. അപ്പോൾ എന്താണ്? നിശബ്ദമായി അല്ലേ നമ്മൾ നിശബ്ദമായിരിക്കുകയാണ് ഇവിടെ വേണ്ടത്, ടോയ്ലറ്റിൽ വേണ്ടത്. ആ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ സംസാരിക്കാനോ അല്ലേ പാട്ട് പാടാനോ ഒന്ന് ചെയ്യുന്നത് എന്തല്ല, നല്ലതല്ല. ആ പിന്നെ ടോയ്ലറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണോ, ഇറങ്ങുകയാണ് അല്ലേ. ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? വലത് കാൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇറങ്ങേണ്ടത് അല്ലേ. ആദ്യം ഏത് കാൽ വെച്ചിട്ടാണ് കയറിയത്? ഇടത് കാൽ വെച്ച് നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചു. പിന്നെ ഇറങ്ങുമ്പോൾ ഏത് കാൽ വെച്ചാണ് ഇറങ്ങേണ്ടത്? വലത് കാൽ വെച്ചിട്ടാണ് നമ്മൾ ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങേണ്ടത്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? നേരെ പോയാൽ മതിയോ വീടിൻ്റെ അകത്തേക്ക് അല്ലേ? പോരാ, നമ്മൾ എന്ത് ചെയ്യണം? നന്നായി നമ്മുടെ കയ്യും കാലൊക്കെ എന്ത് ചെയ്യണം? സോപ്പിട്ടിട്ട് വൃത്തിയായി കഴുകണം. ഓക്കെ അല്ലേ. ഇപ്പം പ്രത്യേകിച്ചും നമ്മൾ എന്താണ് ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ കയ്യും കാലും മുഖവും ഒക്കെ നന്നായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അല്ലേ. ഇപ്പം ടോയ്ലറ്റിൽ നമ്മൾ എപ്പോൾ പോകുമ്പോഴും എന്ത് ചെയ്യണം? നന്നായി കയ്യും കാലും ഒക്കെ കഴുകണം. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ? ടോയ്ലറ്റിൽ ഒരുപാട് അണുക്കളുണ്ടാവും അല്ലേ, അസുഖങ്ങൾ പരത്തുന്ന ഒരുപാട് അണുക്കളുണ്ടാവും. അവരെയൊക്കെ എന്താണ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ആര് പറഞ്ഞു തന്നതാണ്? നമ്മുടെ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോയ്ലറ്റിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ, പഠിച്ചു അല്ലേ. ആ പിന്നെ നമ്മളെന്താണ് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കണം ടോയ്ലറ്റിൽ നിന്ന് അല്ലേ. നമ്മൾ പല ആളുകളും അല്ലേ പ്രത്യേകിച്ചും ബോയ്സ് ആൺകുട്ടികൾ എന്ത് ചെയ്യും? നിന്നിട്ടാണ് മൂത്രയ്ക്കാറ് അല്ലേ. നമ്മളെ സ്കൂളിലെ കുട്ടികളൊന്നും അങ്ങനെയല്ലല്ലോ, ഇല്ല അല്ലേ. അല്ലേ ചില കുട്ടികൾ ആൺകുട്ടികളൊക്കെ മിസ് കണ്ടിട്ടുണ്ട്. എന്താ ചെയ്യുക അല്ലേ? നിന്ന് മൂത്രമൊഴിക്കുക. നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? മൂത്രമൊഴിക്കാൻ പാടില്ല അല്ലേ. നമ്മൾ ഭക്ഷണ മര്യാദകളിൽ പഠിച്ചു, നിന്നും നടന്നിട്ടും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ടോയ്ലറ്റിൽ കയറിയിട്ട് നിന്ന് മൂത്രമൊഴിക്കാൻ പാടില്ല. ഇനി ടോയ്ലറ്റിലല്ലാതെ പുറത്തെവിടെയെങ്കിലും മൂത്രമൊഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ലല്ലോ.
illa le toilet ilokke povumbollulla maryadagal pole thanne endane nammal porathum angane onnum cheyan padilla le toilet moothraikkanokke evide povaa toilet thanne povaa shraddhikka le allada marathinte thanello le maalathinte adutho onnum poyittum cheyan padilla moothram polikkan padilla le boysum girlsum okke endeyanam ee karyathile le aankuttikalum penkuttikalum okke le evide poi moothraikkanam എവിടെയാണ് പോണ്ടേ ആ ടോയ്ലറ്റിൽ പോയിട്ടാണ് ല്ലേ മലമൂത്ര വിസർജനം നടത്തേണ്ടത് ഒക്കെ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണെന്ന് മിസ്സിന് അറിയാം എന്നാലും ല്ലേ ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ് എന്തെന്ന് മിസ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഇന്നു മുതൽ എന്ത് വേണം നിങ്ങൾ ആരെങ്കിലും നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സാരമില്ല ട്ടോ എന്ത് ചെയ്യണം നിങ്ങൾ ടോയ്ലറ്റിൽ പോയി മര്യാദകളൊക്കെ ലേ സംസാരിക്കാതെ ലേ കൈയൊക്കെ പോരുന്നതിന് ശേഷം നന്നായി കൈയൊക്കെ കഴുകിയിട്ട് ലേ നിങ്ങൾക്കൊക്കെ സ്വന്തം എന്ത് ചെയ്തു നോക്കാം ഓക്കെ ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ എന്താവും പേരൻസ് ആവും ഇപ്പോൾ കഴുകി തരുന്നതൊക്കെ എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നന്നായി കഴുകാൻ ശ്രദ്ധിക്കുക പിന്നെ വേണമെങ്കിൽ പേരൻസിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് പല പല ആളുകളിലും അല്ലേ എന്താണ് അവിടെ ഇവിടെ മൂത്രമൊഴിക്കുകയും പിന്നെ അതുപോലെ നിന്ന് മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന ശീലങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യാറില്ല ഓക്കെ അപ്പോൾ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അയൽപ്പക്കങ്ങളിലോ മറ്റെവിടെയെങ്കിലോ ഇങ്ങനെയുള്ള കുട്ടികൾ കണ്ടാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ല്ലേ ടോയ്ലറ്റിൽ കയറി എന്ത് ചെയ്യണം ഇരുന്ന് മൂത്രമൊഴിക്കണം അല്ലേ ഏത് കാൽ വെച്ച് കയറണം നമ്മൾ ടോയ്ലറ്റിലേക്ക് ഇടത് കാൽ വെച്ച് കയറണം അതുപോലെ ടോയ്ലറ്റിൽ നിന്ന് എന്ത് സംസാരിക്കാനോ അല്ലേ പാട്ടുകൾ പാടാനോ ഒന്നും പാടില്ല അതൊന്നും എന്തല്ല നല്ലതല്ല അതുപോലെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഏത് കാൽ വെച്ച് ഇറങ്ങണം വലത് കാൽ വെച്ച് ഇറങ്ങണം പിന്നെന്തിന് ശേഷം നമ്മൾ കയ്യും കാലും ഒക്കെ എന്ത് ചെയ്യണം നന്നായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഭക്ഷണത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ പാടുള്ളൂ ഓക്കെ ഇപ്പം മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് അല്ലേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഈ ക്ലാസ്സിൽ എന്തൊക്കെ ടോയ്ലറ്റിൽ പാലിക്കേണ്ട മര്യാദകൾ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ എന്തൊക്കെ ചെയ്യണം ഇറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഓക്കെ അപ്പം ഈ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ലേ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കാണാം ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും